എല്ലാ വണ്ടി ഭ്രാന്തന്മാർക്ക് നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ ഭീകര ചൂടും പുറത്ത് നിന്ന് വണ്ടി ഓടിച്ചോ പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു ചെറിയ ഡിലേ വന്നത്. എല്ലാവരും ക്ഷമിക്കണം. നമ്മൾ ഇന്ന് ഇൻഡോറിൽ നമ്മൾ ഇതിനു മുന്നേ ഒരു കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു കോർവെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്. ആ സെയിം കമ്പനി സ്റ്റുബിസ് എന്ന് പറഞ്ഞ കമ്പനി നമുക്ക് ഇന്ന് ഒരു മൻസൂറി എഡിഷൻ ഒരു വണ്ടി തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ടെയിൽ ലൈറ്റും അതുപോലെ തന്നെ ഈ വിങ്ങും കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് ഏതാ വണ്ടിയെന്ന്. നമ്മുടെ കൂടെ ഇന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംബോർഗിനി യൂറസിൻ്റെ മൻസൂറി എഡിഷൻ ആണ്. ഇത് ശരിക്കും നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ കാർബൺ ഫൈബർ എക്സ്പോസ്ഡ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഇതുപോലെ എൻജിൻ പെർഫോമൻസും എല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ വന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ വണ്ടി ഓടിക്കാനുള്ള ഓപ്ഷനോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടൊരു ജസ്റ്റ് ഒരു വോക്ക് എറൗണ്ട് വീഡിയോ ആൻഡ് വോക്ക് എറൗണ്ട് റിവ്യൂ ആയിരിക്കും നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു വണ്ടിഫൈഡ്. ഫോർ ലിറ്റർ V8 ട്വിൻ ടേർബോ പവേർഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണത്. ഇതിന് മുന്നേ നമ്മൾ ലാംബോർഗിനി യൂറസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഓടിച്ച് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി യൂറസ് ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള എൻജിൻ കോമ്പോണൻസ് അതുപോലെ തന്നെ ഇതിനുള്ള പാർട്സ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം ഓഡിയുടെ പാർട്സ് ആണ്. നമ്മൾ RS Q8 എന്നുള്ളൊരു മോഡൽ വരുന്ന ഒരു സിമിലർ കാര്യങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഷാസി, ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് സൈഡിലെ എല്ലാം ഓഡിയുടെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പല പാർട്സും നോക്കുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഓഡിയുടെ സൈൻ കാണാൻ പറ്റും. എനിവേസ് ഇതിൻ്റെ ഉള്ളിൽ മാത്രമല്ല പുറത്തും നമ്മൾ നോക്കുമ്പോഴത്തേക്കും എൻജിൻ കവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാർബൺ ഫൈബറിൻ്റെ എക്സ്പോസ്ഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നമ്മൾ നോർമലി ലാംബോർഗിനിയിൽ കാണുന്ന ഒരു രീതിയിലുള്ള ഒരു കവർ ഷേപ്പ് സെയിം വെച്ചിട്ട് അതിൻ്റെ മേളിലുള്ള ഒരു മോഡിഫിക്കേഷനും കാര്യങ്ങളും മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ആ ട്വിൻ ടർബോ സെറ്റപ്പ് ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻടേക്ക് വരുന്നതാണെങ്കിലും ഈ ഒരു പോർഷനിൽ തന്നെ നമ്മൾ പുറമേ നിന്ന് നോക്കുവാണെങ്കിൽ വളരെ ചെറിയൊരു ഏരിയ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ വളരെ വെൽ മാനേജ്ഡ് ആയിട്ടുള്ള വെൽ സ്പേസ്ഡിൽ ഇത് ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. ഇതിൻ്റെ ECU പ്രോഗ്രാമിംഗ് പാർട്സ് എല്ലാം വരുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡിലും, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റംസും എല്ലാം സെപ്പറേറ്റഡ് ആണ് വെച്ചിരിക്കുന്നത്. ഒരു നോർമൽ ലാംബോർഗിനി യൂറസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 657 ആണ് അതിൻ്റെ ഹോഴ്സ് പവർ വരുന്നത്. ഇതിൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്, മൻസൂറി പെർഫോമൻസ് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡഡ്. ഇതിൽ ഓൾമോസ്റ്റ് വരുന്നത് 754 ഹോഴ്സ് പവർ ആണ് ഈ വണ്ടിയിൽ കറൻ്റ്ലി മൻസൂറിയുടെ സൈഡിൽ നിന്ന് ട്യൂൺ ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രോഗ്രാമും അതിൻ്റെ ഒരു സ്കെയിലും ഇവർ വളരെ ചെറുതായിട്ട് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ. നമ്മൾ നോർമൽ ഒരു ലാംബോർഗിനി എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൈസ് വരുന്നതിനേക്കാളും ഓൾമോസ്റ്റ് ക്ലോസ് ടു 1,000,000 dirhams ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നാട്ടിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 5 crore to 6.5 crore rupees അടുത്ത് ഇവിടുത്തെ റേറ്റ് വരുന്നുണ്ട്. ഇത് ഇതുപോലൊരു വണ്ടി നാട്ടിൽ വരുമ്പോൾ അഗെയിൻ ടാക്സ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു 7 crore ഇതിൻ്റെ വില വരാം. കാരണം നോർമൽ ലാംബോർഗിനി യൂറസ് നമുക്ക് നാട്ടിൽ മേടിക്കണമെന്നുണ്ട് വരുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് 4.2 crore ആണ് വില വരുന്നത്. ഇതിൻ്റെ ഹുഡ് ഉൾപ്പെടെ നമ്മൾ നോക്കുവാണെങ്കിൽ കാർബൺ ഫൈബർ എക്സ്പോസ്ഡ് ആണ് വരുന്നത്. ഇത്രയും ഫ്രണ്ടിൽ ഇതിൻ്റെ മെറ്റൽ മാറ്റി കംപ്ലീറ്റ് കാർബൺ ഫൈബർ ആക്കി, കാർബൺ ഫൈബർ ബമ്പേഴ്സ് അതുപോലെ തന്നെ കാർബൺ ഫൈബറിൻ്റെ ഹുഡ് ഫ്രണ്ടിൽ വരുന്ന ലിപ്പ് എല്ലാം നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് പാർട്സ് റീപ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാർബൺ ഫൈബറിലാണ്. ഇതിപ്പോൾ നമ്മൾ 0 to 60 നോക്കുവാണെങ്കിൽ 0 to 60 3.2 seconds അതുപോലെ തന്നെ 120 miles എത്തുന്നത് 11.2 seconds. നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന കാർബൺ ഫൈബർ അതുപോലെ തന്നെ സൈഡിലേക്കും വരുന്നുണ്ട്. നമ്മൾ ഫെൻഡർ നോക്കുവാണെങ്കിൽ ആ ഷാസ് വിങ്സും അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്ന ഷോൾഡർ പില്ലേഴ്സും മിറർ കവേഴ്സും അതുപോലെ തന്നെ വരുന്ന സ്കേർട്ടിങ്ങും എല്ലാം കാർബൺ ഫൈബറിലാണ് ഈ ഒരു സൈഡും ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്ത് വരുന്നത്. നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴാണെങ്കിലും ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു വിങ് അതുപോലെ തന്നെ ടെയിൽ ലൈറ്റിൻ്റെ സൈഡിൽ വന്നിരിക്കുന്ന കാർബൺ ഫൈബറിൻ്റെ ഒരു എയറോഡൈനാമിക് ഫീൽ ഉള്ളത്, ആക്ച്വലി അതൊരു ഡെമി ഫീലാണ്, അത് ഒറിജിനലി ഒരു എയറോ ഫംഗ്ഷൻ ഉള്ളൊരു പീസല്ല. അതിൻ്റെ ബാക്കിൽ നോക്കുവാണെങ്കിലും ഇവരുടെ ഡിഫ്യൂസർ കാര്യങ്ങളെല്ലാം ചെയ്ത ഒരു 3-split ഒരു എക്സോസ്റ്റ് പോർഷനാണ് ബാക്കിൽ നിന്ന് നമുക്ക് കൊടുത്തിരിക്കുന്നത്. മൻസോറി പെർഫോമൻസ് 745 എന്നുള്ളൊരു ബാഡ്ജ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു പെർഫോമൻസ് ബാഡ്ജ് ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് പല ആൾക്കാരും നമ്മൾ മൻസോറി എഡിഷൻസ് കാണുമ്പോഴത്തേക്കും നോർമൽ യൂറസ് മേടിച്ചിട്ട് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുക. ഇത് ആക്ച്വലി ഒറിജിനൽ 0 km വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് മൻസൂറി അവർ ലാംബോർഗിനി അടുത്തു നിന്ന് പർച്ചേസ് ചെയ്ത് അവർ കസ്റ്റം ചെയ്തിട്ടുള്ള വണ്ടി. ഇങ്ങനെയുള്ള വണ്ടികൾ സെയിം കിറ്റിൽ ഒരുപാട് മാർക്കറ്റിലുണ്ട്. ഒറിജിനൽ ഏതാണ് കോപ്പി ചെയ്തതെന്ന് മനസ്സിലാവാത്ത രീതിയിൽ, ബട്ട് ഇത് കംപ്ലീറ്റ് പാക്കേജ് അവർ ചെയ്തിരിക്കുന്നത്. ഇതെന്താ മെയിനായിട്ട് പറയാം, നമ്മുടെ ഇന്ത്യയിലും ഞാൻ 2-3 വണ്ടികൾ കണ്ടിട്ടുണ്ട്.
ലാംബോർഗിനി യൂറസ്, പക്ഷെ ഇതെല്ലാം കിറ്റ് കയറ്റിയ വണ്ടിയാണ്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്കിൽ വരുമ്പോഴത്തേക്കും ഈ എക്സോസ്റ്റ് സിസ്റ്റം, ഇത് ഈ ഒരു 3-സ്പ്ലിറ്റ് എക്സോസ്റ്റ് സിസ്റ്റം മാത്രം നമുക്ക് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ മൊത്തം 16 ലക്ഷം രൂപയാണ് നാട്ടിലെ ഈ ഒരു കിറ്റ് മാത്രം നമ്മൾ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ വരുന്ന ഒരു വില 16 ലക്ഷം രൂപ ജസ്റ്റ് ഈ ഒരു ബാക്കിലുള്ള ഈ ഒരു കാറ്റ് കിറ്റിന് വേണ്ടി മാത്രം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫുൾ എക്സോസ്റ്റ് സിസ്റ്റം ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളൊരു 10-15 ലാക്സ് എഗെയിൻ അത് ആഡ് ഓൺ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടി. ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴും വണ്ടിയുടെ ഒരു ഓടിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ ആ ഒരു എൻജിനിൽ നിന്ന് വരുന്ന സൗണ്ട് തന്നെയാണ്. പക്ഷെ നമുക്ക് ഇപ്രാവശ്യം മിസ് ചെയ്യാനും താല്പര്യമില്ലാത്തൊരു കാര്യം, എന്തായാലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ശബ്ദവും കൂടി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതൊരു കോൾഡ് സ്റ്റാർട്ടായിട്ട് തോന്നുന്നില്ല, കാരണം വണ്ടി നമ്മൾ വരുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മൂവ് എല്ലാം ചെയ്താണ്. പക്ഷേ കോൾഡ് സ്റ്റാർട്ട് അല്ലാതെ ഇപ്പോൾ ഒരു വോം ആയിട്ടുള്ളൊരു എഞ്ചിനിൽ തന്നെയാണ് നിൽക്കുന്നത്. എത്രത്തോളം ശബ്ദം ഇതിനുണ്ടാവും നമുക്ക് നോക്കാം. ഈ ഒരു പവർഫുൾ എസ് യു വി എന്ന് പറയുമ്പോൾ ആ എസ് യു വിയുടെ ഫുൾ പവർ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനിൽ നമുക്ക് ആ സ്റ്റിയറിംഗ് വീലെല്ലാം ഇരിക്കുന്നത്, അതിൽ ആ ലെതറും കാർബൺ കോമ്പിനേഷനും അതിൽ സെൻറ്ററിലായിട്ട് മൻസൂറി എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചുറ്റും നോക്കുവാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മൻസൂറി എന്നുള്ള അവരുടെ ആ ഒരു ബാഡ്ജ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കാർബൺ പൈബിളിൽ കൊടുത്തിട്ടുണ്ട്, സീറ്റ്സിൽ കൊടുത്തിട്ടുണ്ട് അവരുടെ എംബ്ലം. നമ്മൾ ഓവറോള് നോക്കുവാണെങ്കിൽ പല സ്ഥലങ്ങളിലും നമുക്ക് ലാംബോർഗിനേക്കാളും കൂടുതലും കാണിക്കുന്ന ഒരു ബാഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻസൂറിയുടെ ബാഡ്ജ് അവർ മാക്സിമം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാർബൺ ഫൈബർ പീസാണ് ഫുള്ള് കാണുന്നത്. എനിവേസ് ഇതിനൊരു ഞാൻ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു യു ഗൈസ് ഷുഡ് സീ ദ വിഷ്വൽ, സോ എൻജോയ്. നമ്മൾ ഈ റൈഡേഴ്സ് പൊതുവേ ദൂരയാത്രയ്ക്ക് പോകുന്നതിന് മുന്നേ പെട്ടിക്കടയിൽ കയറിയിട്ട് ഒരു സർവത്ത് ജ്യൂസ് കുടിച്ച് പോകാറുണ്ട്. അതുപോലെ കൂട്ടിയാൽ മതി ഇന്നത്തെ ഒരു റിവ്യൂ. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന സീസൺ ടൈമിൽ കാണിക്കാൻ പോകുന്ന ഒരുപാട് മോഡിഫൈ ചെയ്ത വണ്ടികളുടെ ഓടിക്കുന്നതും കറക്കുന്നതും പൊളിക്കുന്നതായിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ജസ്റ്റ് നിങ്ങളുടെയും ഞങ്ങളുടെയും ഒരു സന്തോഷത്തിനും ഒരു വണ്ടിയുടെ ഒരു കണ്ടൻറ്റും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു വോക്ക് അറൗണ്ട് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തത്. ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് 2-3 വീഡിയോസും കൂടി വരുന്നുണ്ട്. എന്തായാലും ഇത്രയും നാളും സപ്പോർട്ട് ചെയ്തതിനും ഇപ്പോഴും ഈ വീഡിയോ ഇരുന്ന് കണ്ട് ഇതിനെല്ലാം ഒരുപാട് കമൻസ് ഇട്ട എല്ലാ വണ്ടി പ്രാന്തന്മാർക്കും 1000 നന്ദിയുണ്ട്. എല്ലാവരെയും വീണ്ടും കാണാം.